ലോകത്തെല്ലാം ക്രൂഡ് ഓയിലിന്റെ വില താഴോട്ട് പോവുക. സർ, ഇന്ത്യയിൽ എത്ര പ്രാവശ്യം പെട്രോളിന് വർദ്ധിപ്പിക്കുന്നു? നീതിയുണ്ട് അവർക്ക്. എന്തുകൊണ്ട് ഐസൊക്കെ മിണ്ടുന്നില്ല? എനിക്ക് തക്കമുണ്ട് അതിന്റെ കാര്യത്തിൽ. മുഖ്യമന്ത്രിയും പെട്രോളിന് വില വർദ്ധിക്കുമ്പോ എന്നാ പ്രശ്നം? ഒരു ഇച്ചിരി നക്കാപ്പിച്ച് കിട്ടും നിങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്. ആ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയല്ലേ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? പെട്രോൾ വില വർദ്ധനെതിരെ ശബ്ദിക്കാനുള്ള ബാധ്യതയില്ല നമുക്ക്. ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ പെട്രോൾ ഉപയോഗിക്കുന്ന ആരാ? വണ്ടി യാത്ര ചെയ്യുന്ന മുതലാളിമാരാണ് സർ. അപ്പോ ഇതെല്ലാം പാവപ്പെട്ട തലയിലേക്ക് തന്നെയാണ് സാർ അടിച്ചു കയറ്റുന്നത്, ഈ നികുതി ഭാരങ്ങൾ. അതുപോലെ തന്നെ സാർ പാചകവാതകം ഇന്ന് എവിടെ വിറക് കിട്ടാണ് സാർ? പാചകവാതകമല്ലേ സാർ എല്ലാ കുടുംബങ്ങളും ഉപയോഗിക്കുന്നത്? ദിവസം ദിവസം വില വർദ്ധിക്കുകയല്ലേ? ആരും ചോദിക്കാനുമില്ല, ആരും പറയാനുമില്ല. എന്തൊരു കഷ്ടകാലമാണ് സാർ ഇത്. ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റുമോ സാർ? നമ്മൾ പരിശോധിക്കേണ്ട കാര്യമുണ്ട്. ഈ ഗവൺമെന്റ് വന്ന് ഇത്ര കൊല്ലമായി, നമ്മുടെ ഈ ഗവൺമെന്റ് അല്ല, നമ്മുടെ മോഡിയുടെ ഗവൺമെന്റ്. ലോകത്തിലെ ശതകോടീശ്വരന്മാരുടെ ലിസ്റ്റ് വല്ലപ്പോഴും ഒന്ന് വായിക്കണം. ആ ശതകോടീശ്വരന്മാരിൽ രണ്ടാം സ്ഥാന 10 സ്ഥാനത്ത് കിടന്ന അദാനി ഇന്ത്യക്കാരൻ ശതകോടീശ്വരന്മാരിൽ 2 സ്ഥാനത്തെത്തിയെങ്കിൽ കോർപ്പറേറ്റുകളുടെ കടന്നു കയറ്റ ഈ രാജ്യത്തെ പാവങ്ങളുടെ മേലെ എത്രമാത്രം ശക്തിമത്താണെന്ന് മനസ്സിലാക്കാനുള്ള ബാധ്യത നമ്മൾ ഏറ്റെടുക്കണ്ടേ സാർ? എങ്ങനെ 10 സ്ഥാനത്ത് കിടന്ന അദാനി 2 സ്ഥാനത്തേക്ക് കടന്നു വന്നു? നിസ്സാര കാര്യമാണ് സാർ. ഞാൻ വരുന്നത് മധ്യതിരിതാക്കൂർ എന്നാണ്. പാവപ്പെട്ട റബ്ബർ കൃഷിക്കാരന്റെ കാര്യം എന്താ സാർ? ഇന്ന് ആരും സംസാരിക്കാനില്ല. ഇപ്പോ എന്ത് പറ്റി? നേരെ പലരും സംസാരിക്കുകയായിരുന്നു റബ്ബർ കൃഷിയിൽ നിന്ന്. ഇടതുപക്ഷക്കാരനും പച്ച റബ്ബർ കൃഷിയെ പറ്റി അനുഭവത്തിൽ സംസാരിക്കാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്ന് മിണ്ടാൻ ആരെയും കണ്ടില്ല. ഇന്ന് എവിടെ പോയി? അമ്മ ചുമ്മാ 250 കയറി പറഞ്ഞാൽ പറ്റുമോ? അവൻ ന്യായമായിട്ടുള്ള വിലയൊക്കെ പറ ഒരു 200 ഒക്കെ പറ. ചുമ്മാ കയറി 250 അടിച്ച കാര്യം സാർ ഞാൻ പറഞ്ഞു വന്നത് സാർ. റബ്ബർ കൃഷിക്കാരന്റെ ഗതി ഇന്ന് എന്താ സാർ? സാർ 5 ഏക്കർ കൃഷി, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം സാർ, 2 5 ഏക്കർ തോട്ടം ഞാൻ പ്രത്യേകമായിട്ട് പരിശോധിച്ചു. 1 വർഷത്തെ ലാഭം എടുത്ത് നോക്കാൻ പറഞ്ഞു, കണക്കെടുക്കാൻ പറഞ്ഞു തൊഴിലാളിയോട്. സാർ ആകെ 60,000 രൂപ വരുമാനം. അതിന്റെ അർത്ഥം 1 ഏക്കറിന് 12,000 രൂപ കിട്ടും. എങ്ങനെ ജീവിക്കും സാർ കൃഷിക്കാരൻ? ഇന്ന് ഞാൻ ചോദിക്കട്ടെ സാർ, ഒരു എൽഡി ക്ലർക്ക് ആദ്യം ജോലി കയറുമ്പോൾ 25,000 രൂപ ശമ്പളമില്ലേ ഒരു മാസം? അവന് സ്റ്റാർട്ടിങ് ശമ്പളം, അവന് ശമ്പളം കൂടിപ്പോയി അവനെ കുറ്റപ്പെടുത്തുകയല്ല സാർ. 25,000 രൂപ ഉണ്ട്. ആ 25,000 രൂപ ഒരു റബ്ബർ കൃഷിക്കാരന് കിട്ടണമെങ്കിൽ എത്ര ഏക്കർ വേണം സാർ? 15 ഏക്കർ ഭൂമി വേണം അവന് ഒരു മാസം ഈ 25,000 രൂപ. അല്ല സാർ, 25 പറയുമ്പോൾ 3 ലക്ഷം രൂപ വരികയാണ് ഒരു വർഷം. ഒരു 25 ഏക്കർ റബ്ബർ കൃഷിക്കാരന്റെ തുല്യമാണ് സാർ എൽ ഡി ക്ലർക്ക് എന്ന്. ഇത് നമ്മൾ കണ്ടില്ലെന്ന് വെച്ച് പോകാൻ പറ്റും. അവരെ ശമ്പളം വർദ്ധിപ്പിക്കണ്ട, പക്ഷെ റബ്ബർ കൃഷിക്കാരന് രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിക്കണ്ടേ സാർ? ഒരു 200 രൂപ താങ്ങുവില കൊടുക്കുന്നതിന് എന്താ ഇത്ര വിഷമം? 200 രൂപ കൊടുക്കും തീരുമാനിച്ചാൽ പറയും. ഇവിടെ താങ്ങുവിലയെ പറ്റി നിങ്ങളെല്ലാം ഇത്ര വാകവരാതെ സംസാരിച്ചത് കൊണ്ട് ഒരു റബ്ബർ കൃഷിക്കാരൻ എന്തെങ്കിലും ചോദിക്കുകയാണ്, അവന് ഒരു താങ്ങുവില 200 രൂപയ്ക്ക് മാറ്റി കൊടുക്കാനുള്ള സന്മനസ് കാണിച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങൾ പ്രസംഗിച്ചാൽ മാത്രം മതിയോ? പ്രസംഗത്തോട് ഞാൻ നിർത്താൻ പോലും സാർ. പ്രസംഗത്തോടൊപ്പം സാർ ഞാൻ പറയും, നിങ്ങൾ പ്രസംഗിക്കുന്ന സന്തോഷം ആ പ്രസംഗത്തോടൊപ്പം അല്പം പ്രവൃത്തി കൊഴുപ്പിനോട്ട് കാണിക്കണം. സാർ എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറ്റി പരാതിയൊന്നുമില്ല. ഇവിടെ പലരും പറഞ്ഞു ഗവർണർ, ആ ഗവർണറാണ് ഈ ശുദ്ധമര്യാദകളാണ്. ഞാൻ അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിളിച്ചു, ഞാൻ എൻ്റെ ആവേശം കൂട്ട വിളിച്ചതായിരിക്കാം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് ലെജിസ്ലേച്ചറിനെ വിളിക്കണമെങ്കിൽ നിയമസഭ വിളിക്കണം, ഗവർണറുടെ അനുവാദം വേണം. ലെജിസ്ലേറ്റേഴ്സ് MLAമാരെ വിളിക്കാൻ ഒരു ഗവർണറെ വേണ്ട, മുഖ്യമന്ത്രി വിളിക്കാം. താഴെ നമ്മുടെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ MLAമാരെ വിളിച്ചു കൂട്ടി അങ്ങ് ഇക്കാര്യം പ്രമേയം പാസ്സാക്കണമെന്ന് പറഞ്ഞവനെ അദ്ദേഹത്തിന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അല്പം കൂടി കടന്ന് ചിന്തിച്ചു, എനിക്ക് അദ്ദേഹത്തെ ബഹുമാനം മാത്രമേ ഉള്ള കാര്യത്തിൽ. ഏതായാലും ഗവർണറുമായിട്ട് ഒരു കൺഫ്രണ്ടേഷനും ഇല്ലാതെ വളരെ സ്മൂത്തായി ഇങ്ങനെ പ്രമേയം അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കാൻ ഞാൻ മടിക്കുന്നില്ല സാർ. തീർച്ചയായും കേരളത്തിലെ ജനങ്ങളുടെ വികാരം അത് പ്രകടിപ്പിക്കാനുള്ള അവസരമാണിത്. ആ വികാരത്തോടൊപ്പം ഞാനും യോജിക്കുന്നു, ഈ പ്രമേയം ശക്തമായി ഞാൻ അനുകൂലിക്കുകയാണ്. സാർ, നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഗൗരവമായ പ്രശ്നത്തിലാണ് ഈ പ്രമേയം നാം ചർച്ച ചെയ്യുന്നത്. സാധാരണ നിലക്ക് വ്യത്യസ്തതകളൊന്നുമില്ലാതെ നമ്മളെല്ലാവരും കൂട്ടായി, ഒരാൾക്ക് വ്യത്യസ്തത ഉണ്ടാവും എന്നാലും കൂട്ടായി പാസ്സാക്കാൻ കഴിയുന്ന ഒരു പ്രമേയമായിരുന്നു.
പക്ഷെ ഇതിൽ ചില കാര്യങ്ങൾ ഇതിൻ്റെ അനുബന്ധമായി കൂട്ടിച്ചേർത്ത് പറയുകയുണ്ടായി. ഈ വിഷയത്തിൽ വേറെ വ്യത്യസ്തതകൾ അധികം ഇല്ലാത്തതുകൊണ്ട് ആ അനുബന്ധമായി ചേർത്തതിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. സാർ, അതിൽ ബഹുമാനപ്പെട്ട കെ സി ജോസഫ് പറഞ്ഞത് ഗവർണർ ഈ ആദ്യഘട്ടത്തിൽ അനുമതി നിഷേധിച്ചപ്പോൾ അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയില്ല, പിന്നെ മന്ത്രിമാർ പോയി കാലു പിടിച്ച് അങ്ങനെ തീരുമാനത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. സാർ, അക്കാര്യത്തിൽ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, അത് ഗവർണർ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ സഹായം ഉപദേശം അത് പ്രകാരം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ഗവർണർ എന്ന നിലക്കുള്ള ഉത്തരവാദിത്വം, ഭരണഘടനാദത്തമായ കടമകൾ, ചുമതലകൾ ഇതൊക്കെ നിർവഹിക്കാൻ എല്ലാ പിന്തുണയും നൽകാൻ സർക്കാർ ബാധ്യസ്ഥവുമാണ്. ഇവിടെ ഗവർണർക്ക് വിവേചനാധികാരമുള്ളത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ്. എല്ലാ കാര്യത്തിലും വിവേചനാധികാരം ഗവർണർക്കില്ല. ഇപ്പോൾ നിയമസഭ വിളിച്ചു ചേർക്കുന്ന കാര്യത്തിൽ അനുച്ഛേദം 174 പ്രകാരം ഭൂരിപക്ഷമുള്ള സർക്കാർ ശുപാർശ ചെയ്താൽ അവിടെ ഒരു വിവേചനാധികാരവും പ്രയോഗിക്കാൻ കഴിയും. ഈ നമ്മുടെ ആദ്യഘട്ടത്തിൽ സഭ ചേരാൻ വേണ്ടിയുള്ള ശുപാർശ അംഗീകരിക്കപ്പെടുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വേറൊരു സംശയമില്ലാത്തതുകൊണ്ട് മറ്റു തരത്തിലുള്ള ഒരു നടപടിയിലേക്കും നമ്മൾ കടന്നില്ല. അവസാനമാണ് ഇതിന് അംഗീകാരമില്ല എന്നത് വരുന്നത്. അംഗീകാരമില്ല എന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നിയമസഭ വിളിച്ചു കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ബഹുമാനായ പി സി ജോർജ് പറഞ്ഞതുപോലെ ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. നമുക്ക് എം എൽ എമാർ തന്നെ യോഗം ചേർന്ന്, എല്ലാവർക്കും ഒരേ അഭിപ്രായമാണല്ലോ, യോഗം ചേർന്ന് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൂടെ. പക്ഷെ ഏറ്റവും പ്രധാനം നിയമസഭയുടെ പ്രമേയം വരലാണല്ലോ. അപ്പോൾ നമ്മൾ എം എൽ എമാർ യോഗം ചേർന്നാൽ അതൊരു യോഗം മാത്രമേ ആകുന്നുള്ളൂ, നിയമസഭയാവുന്നില്ല. അപ്പോൾ നിയമസഭയുടെ തന്നെ യോഗം ചേർന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുന്ന നില വേണം. അപ്പോൾ ഗവർണർ സ്വീകരിച്ച ഈ നിലപാട് സാധാരണ നിലക്ക് ശരിയല്ല എന്നുള്ളത് അദ്ദേഹത്തെ അറിയിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒട്ടേറെ കോടതി വിധികളുണ്ട്. അത് സുപ്രീം കോടതിയുടെ പ്രശസ്തമായ വിധികളുണ്ട്. ആ വിധികളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നിലപാട് ഗവർണറെ അറിയിച്ചു. അതോടൊപ്പം നിയമസഭ ചേരാനുള്ള തീരുമാനം വീണ്ടും മന്ത്രിസഭയെടുത്തു. അതിനടിസ്ഥാനം ഇത്തരമൊരു യോഗം ചേരുക എന്നുള്ളത് പ്രധാനമാണെന്നുള്ളതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ അവകാശം ഹനിക്കപ്പെട്ടുകൂടാ എന്നതും അതിൽ പ്രധാനമാണ്. പിന്നെ ഗവർണറെ രാജ്ഭവനിൽ പോയി കാണുന്നതിൽ സാധാരണഗതിയിൽ ഒരു അസാംഗത്യവുമില്ല. അത് ഭരണഘടനാ പ്രകാരമുള്ള ഒരു അദ്ദേഹം ആവശ്യപ്പെടുന്ന വിവരങ്ങൾ അദ്ദേഹത്തിന് നൽകൽ ഭരണഘടനാ പ്രകാരമുള്ള കടമ തന്നെയാണ്. അപ്പോൾ ഉള്ള നിലവിലുള്ള സ്ഥിതി അദ്ദേഹത്തെ ധരിപ്പിക്കുക, അദ്ദേഹവുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നത് അതിനൊരു കാലുകൊടുത്തമായി ചിത്രീകരിച്ചത് അത് ഇപ്പോൾ കെ സി ജോസഫ് ആയതുകൊണ്ട് ഭരണഘടനാ അവബോധത്തിൻ്റെ കുറവാണെന്ന് പറയാനും പറ്റില്ല. അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല പരിജ്ഞാനമുള്ള ആളാണെന്നാണല്ലോ.
അപ്പോൾ എന്താണ് അങ്ങനെയൊരു നില എടുത്തതെന്ന് മനസ്സിലാകുന്നില്ല. അതിനെ ആ തരത്തിൽ കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഗവർണർ പദവിയെ ഇത്തരത്തിലാക്കിയതിൻ്റെ ചരിത്രം ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. കാരണം അത് പോയാൽ നമ്മുടെ പ്രധാന വിഷയത്തിൽ നിന്ന് മാറി ഒരു സഞ്ചരിക്കലാവും. ഇന്നതല്ല പ്രധാനം. ഇന്ന് പ്രധാനം നമ്മുടെ കർഷക സമൂഹം നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്ത് നമ്മുടെ പ്രമേയം പാസ്സാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളുടെ മേഖലയിലേക്ക് കടക്കാൻ ഞാനിപ്പോൾ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. നമ്മൾ കാണേണ്ടത് കർഷകർ നടത്തുന്ന സമരത്തിന് എല്ലാവിധ പിന്തുണയും നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അറിയിക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നിലപാടിനെതിരെയുള്ള നമ്മുടെ വികാരം പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്. ഇതിൽ കേരളത്തിലെ കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ നാം വിവിധ നടപടികൾ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കാണാൻ നമുക്ക് കഴിയും. കേരളത്തിൻ്റെ കാര്യമെടുത്ത് അത് ഞാൻ പിന്നീട് പറയാം. ശ്രീ കെ സി ബഹുമാനപ്പെട്ട കെ സി ജോസഫ് അദ്ദേഹത്തിൻ്റെ ഭേദഗതിയായി അവതരിപ്പിച്ച കാര്യങ്ങളിൽ ഒന്നാമത്തെ ഭേദഗതിയിൽ ഒരു ഭാഗം പറഞ്ഞത് ചില എന്ന വാക്ക് ഒഴിവാക്കണം എന്നുള്ളതാണ്. സർ, അത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭേദഗതിയിലെ പ്രധാനപ്പെട്ട ഒന്നാണത്. അത് സ്വീകരിക്കാം. അതായത് ചില ഒഴിവാക്കിയാലും അതിനകത്ത് യാതൊരു അർത്ഥവ്യത്യാസവും വരുന്നില്ല. നിയമനിർമ്മാണങ്ങൾ അത് ബാധിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ ആശങ്കയും സംശയവും ജനിപ്പിക്കുമ്പോൾ നിയമനിർമ്മാണ സഭകൾക്ക് അത് ഗൗരവമായി പരിഗണിക്കാൻ ബാധ്യതയുണ്ട്. അപ്പോൾ ചില എന്ന അത് ഒഴിവാക്കുക എന്നത് സ്വീകരിക്കാവുന്നത്. സർ, അദ്ദേഹത്തിൻ്റെ അതേ കാര്യത്തിൽ തന്നെ അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു കാര്യം, പ്രത്യേകിച്ചും നിയമനിർമ്മാണ സഭകളിൽ വേണ്ടത്ര ചർച്ച നടത്തുവാൻ അവസരം നിഷേധിച്ചും സഭാ നടപടിച്ചട്ടങ്ങൾ പ്രകാരം സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ പരിശോധനയ്ക്ക് അയക്കാതെയും പാസാക്കിയ വിവാദമായ കാർഷിക നിയമങ്ങൾ റദ്ദ് ചെയ്യണമെന്ന കർഷകരുടെ ആവശ്യം അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ബാധ്യസ്ഥമാണെന്ന് ഈ സഭ കരുതുന്നു. സർ, അതുതന്നെയാണ് മറ്റൊരു രീതിയിൽ അതിൻ്റെ എല്ലാ സ്പിരിറ്റും ഉൾക്കൊള്ളുന്ന രീതിയിലൊരു ഭാഗം ഈ പ്രമേയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിനെല്ലാം ഉപരി കൃഷി ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിലെ സംസ്ഥാന ലിസ്റ്റ് സെക്കൻഡ് ഇനം 14-ആയും മാർക്കറ്റ് ആൻഡ് ഫെയർസ് ഇനം 28-ആയും ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളാണ്. സംസ്ഥാനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമെന്ന നിലയിൽ ഇക്കാര്യത്തിൽ അന്തർ സംസ്ഥാന കൗൺസിൽ യോഗം വിളിച്ചുകൂട്ടി വിശദമായ കൂടിയാലോചനകൾക്ക് കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് പോലും അയക്കാതെ തിരക്കിട്ടാണ് ഈ സുപ്രധാന നിയമങ്ങൾ പാസാക്കിയത് എന്നത് ഗൗരവമായ പ്രശ്നമാണ്. സർ, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭേദഗതിയായി പറഞ്ഞത് സാധാരണ കൃഷിക്കാരുടെ ആശ്രയമായ പരമ്പരാഗത ഗ്രാമചന്ത മണ്ഡി സംവിധാനത്തെ തകർത്ത് ആ ഭാഗം. സർ, അത് മറ്റൊരു രീതിയിൽ ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട്. കർഷകരുടെ വിലപേശൽ ശേഷി മിക്കപ്പോഴും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ശക്തിക്ക് മുന്നിൽ വളരെ ദുർബലമാകുമെന്നതാണ് ഇതിലുയരുന്ന ഗൗരവതരമായ പ്രശ്നം. കർഷകർക്ക് നിയമപരിരക്ഷ ലഭിക്കാനുള്ള വ്യവസ്ഥകൾ നിയമത്തിലില്ല എന്ന് മാത്രവുമല്ല, കോർപ്പറേറ്റുകളുമായി ഇതിനുവേണ്ടി നിയമയുദ്ധം നടത്താനുള്ള ശേഷിയും കർഷകർക്കില്ല. കാർഷിക ഉൽപ്പന്നങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെ മുൻകൈയെടുത്ത് സംഭരിച്ച് ന്യായവിലക്ക് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന സംവിധാനമാണ് നിലനിൽക്കേണ്ടത്. അതിനു പകരം കാർഷികോൽപ്പന്നങ്ങളുടെ വ്യാപാരമാകെ കോർപ്പറേറ്റുകൾക്ക് കൈവശപ്പെടുത്താൻ അവസരം നൽകുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. കർഷകർക്ക് ന്യായവില ലഭ്യമാക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഇതിനകത്ത് കൃത്യമായി വന്നിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഉന്നയിച്ച കാര്യം, ഇതിലെ പ്രധാനമന്ത്രിയുടെ പേര് പ്രത്യേകമായി
പറയണം എന്നുള്ളതാണ്. അതിൽ സാധാരണ നിലക്ക് ഈ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്നതാണ് തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം. അതിന് മറ്റൊരു അർത്ഥം ആർക്കും വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറിനെ കുറിച്ച് കൃത്യമായി നമ്മളിതിൽ പറയുന്നുണ്ട്. പിന്നെ പ്രധാനമന്ത്രി നേരിട്ട് എന്ന തരത്തിൽ പറയേണ്ട ഒരു കാര്യം വരുന്നില്ല. എല്ലാ ഭാഗവും ഈ പ്രമേയത്തിൻ്റെ ഭാഗമായി നാം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. സർ, ഇവിടെ നിയമനിർമ്മാണത്തിൻ്റെ കാര്യം പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നതിന് ശേഷം മാത്രമേ തീരുമാനിക്കാനാവുക. പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാം കാണേണ്ട വസ്തുത, നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക മേഖലയിലെ വലിയ തോതിലുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത്. അതിൽ നെല്ല് സംഭരിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, നെൽകൃഷിക്ക് റോയൽറ്റി നൽകുന്ന തീരുമാനം അതിപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഹെക്ടറിന് 2,000 രൂപ നിരക്കിലാണ് റോയൽറ്റി നൽകുന്നത്. സർ, നമ്മളിവിടെ പച്ചക്കറിക്ക് തറവില നിശ്ചയിച്ച സംസ്ഥാനമാണ്. നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ കേരളത്തിലാണ് ആദ്യമായും ഇത്തരത്തിൽ തറവില പ്രഖ്യാപിക്കുന്നത്. 16 ഇനം വിളകൾ: മരച്ചീനി, നേന്ത്രൻ, കൈതച്ചക്ക, കുമ്പളം, വെള്ളരി, പാവൽ, പടവലം, വള്ളിപ്പയർ, തക്കാളി, വെണ്ട, കേബേജ്, കാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, ബീറ്റ്റൂട്ട്, വെളുത്തുള്ളി. സർ, വില നിശ്ചയിച്ചത്, തറവില നിശ്ചയിച്ചത് 16 ഇനങ്ങളും കിലോയുടെ വിലയും. നേന്ത്രപ്പഴം, വയനാട് നേന്ത്രപ്പഴം 30, 24, ഉരുളക്കിഴങ്ങ് 20, കാരറ്റ് 21, കപ്പ 12, വെണ്ട 20, കുമ്പളങ്ങ 9, പാവക്ക 30, തക്കാളി 8, കൈതച്ചക്ക 15, വെളുത്തുള്ളി 139, പടവലം 30, വെള്ളരി 8, കേബേജ് 11, ബീറ്റ്റൂട്ട് 21, ബീൻസ് 28, പയർ 34. സർ, ഇത് നല്ല രീതിയിൽ നാം കാർഷിക രംഗത്ത് ഇടപെടുന്നു എന്നതിൻ്റെ നിദർശനമായി തന്നെയാണ് പൊതുവെ കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ കൊറോണ എങ്ങനെ എല്ലാം നമ്മെ ബാധിക്കും എന്ന് കണ്ടുകൊണ്ടാണ് നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സുഭിക്ഷ കേരളം പദ്ധതി പ്രഖ്യാപിച്ചത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വലിയ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കി വരികയാണ്. 8,900 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിക്കുന്നത്. സർ, നെൽകൃഷിയുടെ കാര്യം എടുത്താൽ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 36,000 ഹെക്ടർ പുതുതായി വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നെൽകൃഷിയുടെ കാര്യത്തിൽ നിലവിൽ 232,000 ഹെക്ടറിൽ നെൽകൃഷി നടത്തുന്നുണ്ട്. നെല്ലിൻ്റെ താങ്ങുവില നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നൽകുന്നത് നമ്മുടെ സംസ്ഥാനത്താണ്. കിലോഗ്രാമിന് 27 രൂപ 48 പൈസ. ഇതിൽ 8 രൂപ 80 പൈസ സംസ്ഥാന സർക്കാർ കേന്ദ്രവിഹിതത്തിൽ നിന്നും അധികമായി നൽകുന്നതാണ്. സർ, അതേപോലെ തന്നെ കർഷക ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കർഷക തൊഴിലാളികളുടെ പെൻഷൻ അടുത്ത മാസം തൊട്ട് 600 രൂപയിൽ നിന്ന് 1,500 രൂപയായി പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ്. അതെ, പച്ചക്കറി ഉൽപ്പാദനം 2015-16 6.25 മെട്രിക് ടണ്ണായിരുന്നു. അത് 19-20 ആയപ്പോൾ 1,500,000 മെട്രിക് ടണ്ണായി വർദ്ധിച്ചിരിക്കുകയാണ്. സർ, ഈ തരത്തിലുള്ള മാറ്റം കേരളത്തിൽ വന്നിട്ടുണ്ട്. പൊതുവിതരണ സമ്പ്രദായത്തിൻ്റെ ശക്തമായ ഇടപെടൽ കാരണം അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെമ്പാടും പൊതുവിതരണ സമ്പ്രദായത്തെ ശാക്തീകരിക്കുകയല്ല, തളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം വേറിട്ട് പൊതുവിതരണ സമ്പ്രദായത്തെയും സഹകരണ മേഖലയിലെ ഇടപെടലിലൂടെയും വില പിടിച്ചു നിർത്താനുള്ള നിർണായകമായ ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അട്ടപ്പാടിയിൽ നാം നടപ്പാക്കിയ മില്ലറ്റ് വില്ലേജ് പദ്ധതി, അത് പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ തനത് വിളകളായ ചെറുധാന്യങ്ങൾ, തുവര, പയറുവർഗ്ഗങ്ങൾ, ഇവയുടെയെല്ലാം കൃഷി പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 27 ഇനം കാർഷിക വിളകൾക്ക് ഇൻഷുറൻസ്, വിള ഇൻഷുറൻസ് ഏർപ്പെടുത്താനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സർ, ഇവിടെ ശ്രീ ഒ രാജഗോപാൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം
കാർഷിക മേഖലയിൽ ഇടനിലക്കാർ കർഷകരെ വഞ്ചിക്കുന്നുവെന്ന കാര്യമാണ് പറഞ്ഞത്. ഇതിനുള്ള പരിഹാരം വികേന്ദ്രീകൃതമായ സംഭരണ സംവിധാനമാണ്, അതല്ലാതെ കോർപ്പറേറ്റ് വൽക്കരണമല്ല. കോർപ്പറേറ്റ് വൽക്കരണമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അത് ഇതിനുള്ള പരിഹാരമല്ല. കർഷകരെ അവരുടെ ജീവൽ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് സമരം ചെയ്യുന്നത്. അവരോട് നിരുപാധികം ചർച്ച ചെയ്യാനുള്ള ബാധ്യത സാധാരണഗതിയിൽ സർക്കാരിനുള്ളതാണ്. ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തുന്നത് ഒരു നിബന്ധനയായി കാണാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ മുൻവിധിയും നിബന്ധനകളും ആരുടെ ഭാഗത്തു നിന്നാണെന്ന് ഇതിനകം വ്യക്തമായി കഴിഞ്ഞതാണ്. സമരം നിർത്തണമെന്ന നിബന്ധന വെക്കാതെ കർഷകരുടെ ജീവൽ പ്രശ്നങ്ങളെ പറ്റിയുള്ള ആശങ്കകൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരികയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. സർ, ഇവിടെ ഇന്ന് പത്രങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ വെച്ചാൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ചർച്ചയിൽ ചില ഉറപ്പുകൾ നൽകിയതായിട്ട് പറയുന്നുണ്ട്. വൈദ്യുതി സബ്സിഡിയുടെ കാര്യത്തിൽ, കർഷകരുടെ കാർഷികാവശിഷ്ടങ്ങൾ കത്തിച്ചാൽ പിഴയെടുക്കുന്ന വ്യവസ്ഥയിൽ ഇതിന് ഭേദഗതി വരുത്താനാണ് വന്നതായിട്ട് കാണുന്നത്. പക്ഷേ കേന്ദ്ര പ്രശ്നം എന്താ? അത് നിയമം പിൻവലിക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന മൂന്നും പിൻവലിക്കണമെന്നിടത്താണ് പ്രക്ഷോഭകർ ഉറച്ചു നിൽക്കുന്നത്. അതാണ് രാജ്യത്തിൻ്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ കർഷകർ ഉന്നയിക്കുന്ന യഥാർത്ഥ ആശങ്കകൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അത് പരിഹരിക്കുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുകയാണ് വേണ്ടത്. ഇതൊരു ദുരഭിമാന പ്രശ്നമായിട്ട് കണക്കാക്കുകയല്ല വേണ്ടത്. രാജ്യത്തിൻ്റെ പൊതുവായ പിന്തുണയോടെ നടക്കുന്നൊരു പ്രക്ഷോഭം, ഇവിടെ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. രാജ്യത്തിൻ്റെ പൊതുവികാരം മനസ്സിലാക്കി കേന്ദ്ര ഗവൺമെൻറ് അത് മനസ്സ് ഉൾക്കൊള്ളാൻ സന്നദ്ധമായിക്കൊണ്ട് ഈ നിയമങ്ങൾ പിൻവലിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. അത് നമുക്ക് ഒന്നിച്ച് ആവശ്യപ്പെടാം, ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടാം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാറുള്ളത്. രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് മാതൃകയിൽ കേരളം ഒരു നിയമനിർമ്മാണം ആലോചിക്കുന്നുണ്ടോ? അതുപോലെ ക്യാബിനറ്റ് ആലോചിച്ചിട്ടുണ്ടോ? നിയമം എന്ന് പറയുമ്പോൾ നിയമത്തിൻ്റെതായ പരിശോധനകൾ വേണമല്ലോ. ആ പരിശോധനകൾ നടക്കുകയാണ്. യെസ്, ശ്രീ കെ സി ജോസഫ് അങ്ങ് അവതരിപ്പിച്ച ഭേദഗതികൾ പ്രസ് ചെയ്യുന്നുണ്ടോ? ഇതിന്റെ ഭേദഗതിയുടെ ഒരു ഭാഗം മുഖ്യമന്ത്രി അംഗീകരിച്ചു,